Hello everyone, welcome back. Food and tips enna channel like ellavarkum swagatham. Naan innu vada chicken de oru recipe aitana vandittulla valare valare easy aitulla oru recipe aanu to. Appo ulli kattiyanda avashyilla, thakkali kattiyanda, pratheechonnu nammal idinu pani edukkanda avashyilla. Appo pettanu cook cheyedukkan vendittu pattum gravy aitum use cheya, adu pole curry aakkanengi ningalku angane aakka. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഞങ്ങളിവിടെ സാധാ റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയൊരു ചിക്കൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ ഉപ്പ്, ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്തൊക്കെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ നോർമൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ചെയ്യും പോലെ ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ കുക്കിങ്ങിൻ്റെ വേ ആണ് ഇവിടെ കാണിക്കുന്നത്. റെസിപ്പി ആയിട്ട് വലിയ കാര്യത്തിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചെയ്യുക. ഇതൊക്കെ ഒരു കൈക്കണക്കാണ് എൻ്റേത്. നിങ്ങൾ അതുപോലെ ചെയ്യുക. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു വേണ്ട, നേരെ കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ അതിതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഈ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. ഞാൻ കുറച്ചധികം കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കറിവേപ്പിലൊന്നും കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ കുറച്ചധികം ഇട്ടു കേട്ടോ. പിന്നെ വലിയ ജീരക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വെച്ചാൽ ചിക്കൻ എല്ലായിടം ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയൊന്നുമില്ല, മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇത് ഒന്ന് കുക്ക് ചെയ്യട്ടെ. ഒരു ഹാഫ് കുക്കാവും അപ്പോഴേക്കിന് ആദ്യത്തെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ട്. നിങ്ങൾക്ക് വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട. നിങ്ങൾക്ക് കറിയാണ് വേണമെങ്കിൽ കുക്കായതിന് ശേഷം നിങ്ങൾ തിളച്ച വെള്ളം ചേർത്തിട്ട് കറിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ തുറന്നു നോക്കി 5 മിനിറ്റിന് ശേഷം കണ്ടോ, നന്നായിട്ട് ഒരു ഹാഫ് ലെയർ കുക്കായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മസാല ഒക്കെ ഇതിലിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഇനി നമുക്ക് ഒനിയന് ചേർക്കാം. അപ്പോൾ ഒനിയൻ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. അത് നമ്മളിതാ മിക്സിയിലാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി അരിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് എങ്ങാനും ഒന്ന് അടച്ചു വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് 1 മിനിറ്റോളം കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കുക. തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ഉള്ളിയുടെ വെള്ളവും ഒക്കെ ചേർന്നിട്ട് ഇത് നന്നായിട്ടൊരു പരുവായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടത്, ടൊമാറ്റോ വേണം. അപ്പോൾ ടൊമാറ്റോ നമ്മൾ ഇതുപോലെ തന്നെ മിക്സിയിലേക്ക് ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് പ്യൂരി ആക്കിയെടുക്കുക. നന്നായിട്ട് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്യൂരി ഒന്ന് ക്രഷായാൽ മതി കേട്ടോ. അപ്പോൾ ക്രഷായപ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം പോലെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്യണ്ട. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഗ്രേവി പോലെ ആയില്ലേ ഇത്. ഇനി നമ്മൾ ഇതെന്താ കുക്ക് ചെയ്യുക. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി പരുവായി കിട്ടും. എന്നിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കിയാൽ മതി. ഈ ടൈമിൽ നിങ്ങൾക്ക് എരിവ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ടൈമിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മൂടി വെക്കുക. വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും കൂടെ മൂടി വെച്ചിട്ടൊന്നും കൂടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ഗ്രേവി ഇവിടെ റെഡിയാണ്. ഈസി അല്ലേ ചിക്കന്? നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി പരുവാണ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കറി ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചേർക്കണം. ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അതാ ഇനി നമുക്ക് ഔദ്യോഗികമായിട്ട് തന്നെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. കുറച്ച് മല്ലിയില ഒന്ന് തൂന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാനിങ്ങനെ സ്വയം കണ്ടുപിടിച്ച റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയുക, ഇല്ലെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.